Hi Lito. Hi. അപ്പോൾ ഇത് ഏതാണ് വണ്ടി? ഇത് 2022 EV6 കിയയുടെ അല്ലേ? കിയയുടെ. അപ്പോൾ നമ്മുടെ ഹ്യുണ്ടായിയുടെ, അതായത് കിയയും ഹ്യുണ്ടായി നമ്മുടെ ഒരു സിസ്റ്റർ കമ്പനി എന്ന് വേണേൽ പറയാം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷെയർ ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പുതിയ മോഡലായിരുന്നു അയോണിക് 5 എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ ഇറക്കിയ ഒരു സാധനമാണ് ഹ്യുണ്ടായി അയോണിക് 5 ഇറക്കി. ഇപ്പം കിയ ഇറക്കിയതാണ് EV6. അപ്പം ഇന്ന് ഈ EV6 ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് സ്ട്രാറ്റ്ഫോർഡ് കിയയിലാണ്. കാനഡയിലെ ഒണ്ടാരിയോയിലുള്ള സ്ട്രാറ്റ്ഫോർഡിലുള്ള കിയ മോട്ടോഴ്സിൽ ഇത് മലയാളിയായ ബോബൻ ചേട്ടൻ്റെ, നമ്മൾ ഓൾറെഡി ബോബൻ ചേട്ടൻ്റെ കിയ അല്ല സോറി മിറ്റ്സുബിഷി നമ്മൾ ഓക്വിലെ കവർ ചെയ്തിട്ടുണ്ട്, ഒരു ഔട്ട്ലാൻഡർ കവർ ചെയ്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ബോബൻ ചേട്ടൻ്റെ തന്നെ കിയയിലത്തെ ഒരു EV6, അത് ഇന്ന് ഭയങ്കര ഹോട്ട് ടോപ്പിക് ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇന്നലെ ഇത് ലോഞ്ച് ചെയ്തായിരുന്നു, 60 ലക്ഷം രൂപയായിരുന്നു. അപ്പം കാനഡയിൽ ഇതിൻ്റെ വില എത്രയാണ്? ഏകദേശം 70,000 അല്ലേ? 70,000 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാം. അപ്പം $70,000 എന്ന് പറയുമ്പോൾ ഒരു ടെസ്ല റേഞ്ചിലോട്ട് വന്നല്ലേ? ഞങ്ങൾ ഓൾറെഡി ഒരു മോഡൽ 3 റിവ്യൂ ചെയ്തായിരുന്നു, അതിന് ഏകദേശം $70,000 ആയിരുന്നു വില വന്നത്. അപ്പം ആ ഒരു പ്രൈസിനെ ഇത് ന്യായീകരിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇത് ഓടിച്ചു നോക്കാൻ പറ്റത്തില്ല, കാരണം ഇത് നാളെ ഡെലിവറി ചെയ്യണം അല്ലേ? അപ്പം നമ്മുടെ വണ്ടിയല്ല, ഇത് ഡീലർഷിപ്പിൻ്റെ വണ്ടിയല്ല, ഇപ്പോൾ ഇത് ഒരു കസ്റ്റമറിൻ്റെ വണ്ടിയാണ്. അപ്പം നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷേ നമുക്ക് അകം എല്ലാം ഒന്ന് കാണാം, എല്ലാം ഒന്ന് പരിചയപ്പെടാം. പക്ഷേ ഓടിച്ചു നോക്കൽ നടക്കില്ല. പക്ഷേ അപ്പം നമുക്ക് അപ്പം ഈ അയോണിക് 5 ആയിട്ട് നോക്കുമ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് അല്ലേ? കാരണം അയോണിക് 5 ഒരു ക്യൂബിക് അല്ലെങ്കിൽ ഒരു ബോക്സി ഡിസൈനാണ് വരുന്നത്. അത് പക്ഷേ ഒരു എന്നാ പറയുന്നത് ഒരു റിട്രോ ഗെയിമിങ്ങിൻ്റെ ആ ഒരു രീതിയിലൊക്കെയാണ് അതിൻ്റെ ലൈറ്റും ഒക്കെ വരുന്നത്. പക്ഷേ ഇത് ഇച്ചിരി കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ്, ഈ കിയയുടെ ഈ പുതിയ ബാഡ്ജ് ഒന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ. അതായത് ഇപ്പോഴത്തെ ഇറങ്ങുന്ന എല്ലാ പുതിയ കിയയ്ക്കും പുതിയൊരു റീഡിസൈൻഡ് ഒരു ബാഡ്ജാണ് അവർ അവതരിപ്പിച്ചേക്കുന്നത്. ശരിക്കും നോക്കിയാൽ കെയും തിരിച്ചു വെച്ച ഒരു എന്നും ഉള്ള പോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ പുതിയൊരു ഡിസൈൻ അല്ലേ? മിക്ക ഇലക്ട്രിക് കാറിലും നല്ലൊരു ഒരു ഫ്രണ്ട് എന്നും പറഞ്ഞുകൊണ്ടൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വരാറ്. അപ്പം നമുക്ക് EV6 സ്റ്റോറേജ് സ്പേസ് ഒന്ന് നോക്കാം ഫ്രണ്ടിലേക്ക്. ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ്. സോ ബാറ്ററി ഒക്കെ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. ഇതാണ് സ്റ്റോറേജ് സ്പേസ്. ഓക്കെ, സം സ്റ്റോറേജ് സ്പേസ് ഹിയർ. അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ളത്. പിന്നെ വാഷർ ഫ്ലൂയിഡിന്റെ അല്ലേ? ഓക്കെ. ഫ്രണ്ടിലെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ മോഡൽ 3 നോക്കുവാണേലോ അല്ലെങ്കിൽ വേറെ ഏത് ഇലക്ട്രിക് കാർ നോക്കുവാണേലും ഫ്രണ്ടിലോ, പക്ഷേ അതൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അതിനുള്ളതിനേക്കാൾ സ്പേസ് അകത്ത് അവർ വരുത്തിച്ചിട്ടുണ്ട്. കാരണം ഇത് എന്നാ പറയുന്നത് ഇൻറ്റീരിയർ സ്പേസിൽ ഒരു ഹെഡ് റൂമോ ലെഗ് റൂമോ ഒന്നും ഒരു കുറവായിട്ട് തോന്നത്തില്ല. പക്ഷേ ഫ്രണ്ടിൽ നമ്മൾ എൻജിൻ ഇല്ലല്ലോ, അപ്പം നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് നമുക്ക് കിട്ടത്തില്ല. ചെറിയ കുറച്ച് സാധനങ്ങൾ വെക്കാനേ പറ്റുള്ളൂ. പക്ഷേ വളരെ മനോഹരമായിട്ട് തന്നെയുണ്ട്. അപ്പം ഇത് ഒരു ഓൾ വീൽ ഡ്രൈവ് മോഡലാണല്ലേ? അപ്പം EV6 ഇപ്പം രണ്ട് ഇതിലാണ് കിട്ടുന്നത്. റിയർ വീൽ ഡ്രൈവും കിട്ടും, ഓൾ വീൽ ഡ്രൈവും കിട്ടും. അത് റിയർ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ 225 HP ആണ് വരുന്നത്. ഓൾ വീൽ ഡ്രൈവ് വരുമ്പോൾ 310 HP വരും. 500ഉം 440ഉം ആണ് ഇതിൻ്റെ രണ്ടിൻ്റെ റേഞ്ച്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു റിയർ വീൽ ഡ്രൈവ് ഡ്രൈവ് ട്രെയിൻ വരുമ്പോൾ അത്രയും കൂടുതൽ എഫിഷ്യൻ്റ് ആകും, ഒരു 500 km കിട്ടും. പിന്നെ ഒരു കൺവെൻഷണൽ കമ്പസ്ഷൻ എഞ്ചിൻ വണ്ടി എന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ഒരു വണ്ടിയുടെ റേഞ്ച് നമ്മൾ പറയാന്ന് പറയുമ്പോൾ നമുക്ക് ട്രാഫിക് ഉണ്ടെങ്കിൽ ഇച്ചിരി റേഞ്ച് കുറയും. പക്ഷേ ഇലക്ട്രിക് കാറിലോട്ട് വരുമ്പോൾ നമ്മുടെ വെതറും അതായത് നല്ല ഫ്രീസിങ് ടെമ്പറേച്ചറൊക്കെ ഉള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഒരു ഇച്ചിരി വ്യത്യാസം വരും. പക്ഷേ ഇന്നത്തെ ഇലക്ട്രിക് കാറുകൾ ഒരു 2012 ഈ വർഷവും 2022 നോക്കുമ്പോൾ നമ്മുടെ റേഞ്ച് വളരെ കൂടി. അതായത് ഫുൾ ടാങ്ക് ഗ്യാസ് അടിക്കുന്ന പോലെ അത്രയും റേഞ്ച് ഉണ്ട് ഈ വണ്ടിക്ക്. ഇപ്പം എത്രയാണ്, 440 km. അതായത് ഒരു SUV ഒരു ഫുൾ ടാങ്ക് അടിക്കുന്ന ഒരു ഇതുണ്ട്. ഇപ്പോഴത്തെ ഒരു ഗ്യാസ് പ്രൈസ് വെച്ച്, കാനഡയിലെ ഒരു ഗ്യാസ് പ്രൈസ് വെച്ച് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട്. എത്രയായിരുന്നു ഇതിന്റെ വെയിറ്റ് ടൈം? ലിറ്റോ പറഞ്ഞായിരുന്നല്ലോ ഇതിന് അത് 18 months. അതായത് രണ്ടു വർഷത്തോളം അത്രത്തോളം വെയിറ്റ് ടൈം ഉണ്ട്. നമുക്ക് EV6 യോജിച്ച് എന്നും ഷോറൂമിൽ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് വണ്ടി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ചിപ്പ് ഷോർട്ടേജും ഇതിന്റെ ഒരു കാരണം തന്നെയായിരിക്കും അല്ലേ? പിന്നെ ഇവിടെ ഗ്യാസ് പ്രൈസ്, അതായത് ഞാനിപ്പം 2012 ഇവിടെ വന്ന ഒരാളാണ്. അപ്പം ഗ്യാസ് പ്രൈസ് ഈ ഒരു കഴിഞ്ഞ ഒരു 2 വർഷം കൂടിയത്രയും ഇതിനു മുമ്പ് കൂടിയിട്ടില്ല. അപ്പം ആ ഒരു ഇത് എഫക്ട് ഇപ്പൊ EV-യിലോട്ട് ആൾക്കാർ മാറുന്നതിന് വലിയ ഗ്യാസ് സ്റ്റേഷനിൽ പോലും ഇലക്ട്രിക് കാർ ചാർജിങ് പോയിന്റ് വെച്ച് തുടങ്ങി. അപ്പം EV-യിലോട്ടുള്ള ട്രാൻസിഷൻ വളരെ കൂടുതലുള്ള ഒരു സമയമാണ്. 4 വർഷത്തിനുള്ളിൽ നല്ലൊരു ഫുള്ള് EV. അപ്പൊ കിയയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ അല്ലല്ലോ ഇത്? നമ്മുടെ സോൾ എന്ന് പറയുന്നതിനുണ്ടായിരുന്നു. പിന്നെ അവരുടെ സിസ്റ്റർ കമ്പനി ഹ്യുണ്ടായിക്ക് ആണെങ്കിൽ കൊനയ്ക്ക് ഇലക്ട്രിക് ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്ന എലാൻഡ്രയ്ക്ക് ഒരു ഹൈബ്രിഡ് വന്നിട്ടുണ്ട്. പക്ഷെ ഫുള്ളി ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ കിയയുടെ 2-ാമത്തെ ആയിരിക്കും അല്ലേ ഇത്? അതെ. ഓക്കെ, അപ്പം ഇത് നമുക്ക് അടയ്ക്കാം.
പ്രീമിയം മോഡൽ. അത് 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 പ്രത്യേകം എടുത്തു പറയേണ്ട കാരണം ഒരു എൻട്രി ലെവൽ ഒരു ഇലക്ട്രിക് അല്ല ഇത്. അതിൻ്റെ ഒരു വ്യത്യാസം ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കാണാനും ഉണ്ട്. കാരണം നമുക്ക് ഇൻറ്റീരിയർ കാണുമ്പോൾ അത് കൂടുതൽ പറയാം. പക്ഷേ അതായത് ഒരു നമ്മളിപ്പോൾ കൊനെ നോക്കുവാണെങ്കിൽ തന്നെ അവരുടെ ഗ്യാസ് പവേർഡ് വണ്ടി അതേപടി ഇലക്ട്രിക് ആക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഗ്രില്ലിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നല്ലാണ്ട് ഇൻറ്റീരിയറിലൊന്നും വലിയ വ്യത്യാസവും ഇല്ല. ഗേജ് ക്ലസ്റ്ററുള്ള പക്ഷേ ഇതങ്ങനെയല്ല, ഗ്രൗണ്ട് അപ്പ് ഇലക്ട്രിക് ആണെന്ന് മനസ്സിൽ വെച്ച് അവർ ഡിസൈൻ ചെയ്തൊരു വണ്ടിയാണ്. ഗ്യാസിലുണ്ട്, ഇവിയിലുണ്ട്, ഇവിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ആകെ ഉള്ളതെന്ന് പറയുന്നത് ഇത് ഇച്ചിരി ഇച്ചിരി അല്ല നല്ല രീതിയിൽ അയോണിക് ഫൈവ് ആയിട്ട് പാർട്സ് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അയോണിക് ഫൈവ് ഇച്ചിരി ബോക്സി ഡിസൈൻ ആണെങ്കിൽ ഇത് ഇച്ചിരി ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രില്ലല്ലെങ്കിലും ഒരു ഫേക്ക് ഗ്രിൽ അവിടെ വന്നിട്ടുണ്ട്. ഇലക്ട്രിക് കാറുകളിലെ ഒരു ഇച്ചിരി ടോയിഷ് ആയിട്ട് വരും, ഗ്രില്ലാണ് ഇല്ലാണ്ട് വരും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ വരുത്തിയിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ട് തന്നെ വരുത്തിയിട്ടുണ്ട്. അയോണിക് ഫൈവിൽ ഒരു ബോക്സി ഡിസൈനാണ് വരുന്നത്. അപ്പം ബോക്സി ആയിട്ടുള്ള വണ്ടിക്ക് നമുക്ക് ചിലപ്പം ചിലർക്ക് ബോക്സി ആയിട്ടുള്ള വോൾവോയുടെ ഒക്കെ ചില വണ്ടികൾ കണ്ടാൽ ആ ഒരു ബോക്സി ഡിസൈൻ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷെ ചിലർക്ക് അത് ഒരു പെട്ടി വണ്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പോൾ ബോക്സി വണ്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം എയറോ ഡൈനാമിക്കലി ഒരു ബോക്സി വണ്ടി ഒരിക്കലും എഫിഷ്യൻ്റ് അല്ല. നമ്മുടെ പഴയ സൂപ്പർ കാർ ആയിട്ടുള്ള ലംബോർഗിനിയുടെ കുണ്ടാഷ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഷാർപ്പാണ്. ഷാർപ്പ് ഒരിക്കലും എഫിഷ്യൻ്റ് അല്ലെന്നാണ് പറയുന്നത്. ഒരു ചെറിയ റൗണ്ടൊക്കെ ആയിട്ട് വരുമ്പോഴാണ് എയറോ ഡൈനാമിക്കലി കൂടുതൽ എഫിഷ്യൻ്റ് ആകുന്നത്. അപ്പം ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് അതായത് എയറോ ഡൈനാമിക്കിൻ്റെ ആ ഒരു എഫിഷ്യൻസി പറയുന്നത് വളരെ കുറവാണ് അയോണിക്കിനേക്കാളും. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 40 കിലോമീറ്ററോളം അയോണിക്കിനേക്കാളും റേഞ്ച് ഉണ്ട് ഇതിന്. അതാണ് ഈ ഡിസൈൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ വരുമ്പോഴത്തെ ഒരു ഗുണവും കൂടി അതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാർഗോ സ്പേസിലൊക്കെ ഇച്ചിരി കുറവ് വന്നെന്ന് പറഞ്ഞാലും ആ ഡിസൈൻ അതിൻ്റെ ആയിട്ടുള്ള മെച്ചമുണ്ട്. അതുപോലെ വേറൊരു കാര്യമാണ് ഈ ബാക്ക് വിൻഡോയിൽ ഇങ്ങനത്തെ സെഡാൻ ടൈപ്പ് വണ്ടികൾക്ക് ഒരു വൈപ്പർ കൊടുക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എയറോ ഡൈനാമിക്കിൽ അവിടെ വീഴുന്ന വെള്ളം പോകും. പിന്നെ ഇവിടെയാണ് ഒരു സ്പോയിലർ ഉണ്ട്. എന്നാൽ പോലും അവിടെ നിന്ന് നല്ല രീതിയിലൊരു എയർ ചാനൽ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഇങ്ങനത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ കിയ ഇത് അവതരിപ്പിച്ചപ്പം ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഇറക്കിയേക്കുന്നത്. കാരണം ഇൻഫിനിറ്റിയുടെ ഒക്കെ ചില വണ്ടികൾ നമുക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് അല്ല ലെക്സസിൻ്റെ തന്നെ ചില വണ്ടികൾ കണ്ടാൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയി പോയെന്ന് നമുക്ക് തോന്നും. ഈവൻ നിസാൻ്റെ പോലും പുതിയ വണ്ടികൾ. പക്ഷേ കിയ അതല്ല, അവർ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. കാരണം നല്ല രീതിയിലാണ്, അതായത് ആർക്കും ഒരു ഇഷ്ടം തോന്നും. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്കൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ചിലർക്ക് ഇച്ചിരി റിട്രോ മോഡലിലുള്ള അയോണിക്കിനോടായിരിക്കും താല്പര്യം തോന്നുക. എനിക്ക് പക്ഷേ അയോണിക്ക് ഇഷ്ടമുള്ള ആളായിട്ട് പോലും ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ്റെ ഒരു പ്രത്യേകത. എയറോ ഡൈനാമിക്കിൻ്റെ കാര്യം പറയുമ്പം വേറൊരു പ്രത്യേകതയാണ് ഇത്. ഇതൊരു ഒരു ഗിമ്മിക്കല്ല ഈ ഒരു ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇതിനും എയറോ ഡൈനാമിക്കലി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വീലും അങ്ങനെ തന്നെയാണ്. അതായത് ടെസ്ല ആട്ടെ, ടെസ്ലയുടെ ഒക്കെ ശരിക്കും അതൊരു കവറാണ്. വീലിലൊരു കവർ തന്നെ ഇട്ടിട്ടുണ്ട് ആ ഒരു എയറോ ഡൈനാമിക് എഫിഷ്യൻസി കിട്ടാനായിട്ട്. ഈ ഹാൻഡിൽ എന്ന് പറയുമ്പം കാറ്റധികം പിടിക്കുകയില്ല, അപ്പോൾ എയറോ ഡൈനാമിക്കലി ഒരു ഇച്ചിരി കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു അലോയ് വീലും. കാരണം നമുക്ക് ഇച്ചിരി കൂടെ സ്പോർട്ടി ആയിട്ടുള്ള അലോയ് വീലുകൾ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കിയയുടെ തന്നെ സ്റ്റിങ്ങർ, ഇവിടെയുള്ള സ്റ്റിങ്ങറിൻ്റെ അലോയ് വീല് കണ്ടു കഴിഞ്ഞാൽ എക്സ്ട്രീംലി സ്പോർട്ടിയാണ്. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇലക്ട്രിക് കാറിന് ഏറ്റവും എളുപ്പത്തിൽ വായുവിനെ കീറിമുറിച്ച് പോകുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അതിന് പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫുൾ ഡിസൈൻ ഫിലോസഫി വന്നേക്കുന്നത്. അതായത് മാക്സിമം ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുക, റേഞ്ച് കൂട്ടുക. റേഞ്ച് കൂട്ടുക, കാരണം നമ്മുടെ ഗോ ഗ്രീൻ. അപ്പം എന്തൊക്കെ രീതിയിൽ ആ ഒരു വായുവിൻ്റെ ഒരു പ്രതിരോധത്തെ തകർത്ത് ഈ വണ്ടിക്ക് സ്മൂത്തായിട്ട് പോകാമോ അതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇത് ഹൈ എൻഡ് ടെസ്ല തൊട്ട് നമ്മൾ താഴോട്ട് വരുന്ന ഒരു കാണുന്ന ഒരു കാര്യമാണ്. ആ മിററിലും ഉണ്ടല്ലേ ആ ഒരു പ്രത്യേകത, മിററിലും ആ ഒരു ചാനലിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം എയർ ഫ്ലോ നല്ല രീതിയിൽ വരുന്നുണ്ട്. ആ നമ്മൾ ചില BMW എം സീരീസ് വണ്ടികളിൽ ആ മിററിൻ്റെ ഒരു പ്രത്യേക മിറർ തന്നെ അതിലൊക്കെ വരും. അപ്പം ആ അത്രയ്ക്ക് എക്സ്ട്രീംലി പോയിട്ടില്ല, പക്ഷേ ഒരു എയറോ ഡൈനാമിക്കിൽ നല്ല രീതിയിൽ എന്നാൽ വണ്ടിക്ക് ചേരുന്ന രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അയോണിക് ഫൈവ് ആയിട്ട് നോക്കുമ്പം ഈ വണ്ടിയുടെ ബാക്ക് ഒരു ഇച്ചിരി സ്ലാൻഡഡ് ആയിട്ടാണ് വരുന്നത്. അത് സത്യം പറഞ്ഞാൽ ഡിസൈൻ പരമായിട്ട് വളരെ നല്ലതാണ്, പക്ഷേ കാർഗോ സ്പേസിൽ ചെറിയൊരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഒരു ബോക്സ് ഒക്കെ വെക്കുമ്പം ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഒരു ചെറിയൊരു കോംപ്രമൈസ് ഉണ്ട്. പക്ഷേ എന്നാലും നല്ലൊരു കാർഗോ സ്പേസ് ഉണ്ട്, നമുക്ക് കാണുമ്പം തന്നെ അറിയാം. പിന്നെ ഇത് കൂടുതൽ വലിപ്പമുള്ളൊരു സാധനം വെക്കണമെങ്കിൽ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡബിൾ ആകും അല്ലേ, അതിൽ കൂടുതലാകും എന്ന് തോന്നുന്നു. അത്രയും സ്പേസ് കിട്ടും, അതും ഫ്ലാറ്റ് ആയിട്ട് തന്നെ കിട്ടും അല്ലേ. അപ്പം ഇച്ചിരി വലിപ്പമുള്ളൊരു ടിവിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ബാഗ് എന്തായിരുന്നു? ഈ ബാഗിന്റെ അകത്ത് ഇതിന്റെ ചാർജിംഗ് കേബിൾസ് ആണ്. ഓക്കെ, ഇതിന്റെ ചാർജിങ്ങിന്റെ ആ ഒരു എന്നാ പറയുന്ന ഒരു സൈഡ് എവിടെയായിട്ടാണ് ഇതിന്റെ എക്സ്റ്റീരിയറിൽ? അപ്പൊ ഇങ്ങനെയാണല്ലേ. അപ്പൊ ഇവിടെയായിരുന്നു ഇത് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം 4 ലൈറ്റ് തെളിഞ്ഞു നടക്കുന്നത് ഫുൾ ചാർജ് ഉണ്ടെന്നാണോ അതിന്റെ അർത്ഥം?
ആയിരിക്കണം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒരു പ്രസ് ചെയ്താലും ഇത് തുറന്നു വരും, അതല്ലാണ്ട് അകത്തൊരു ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഇത് അടയ്ക്കാനും തുറക്കാനുമുള്ള സൗകര്യമുണ്ട് അല്ലേ. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തള്ളി വിട്ടാൽ മതി അങ്ങ് പോകുന്നതായിട്ട്. പുതിയ വണ്ടികളുടെ ഒരു ട്രെൻഡാണ് സ്റ്റെപ്പിനി കൊടുക്കാത്തത്, പകരം വേറൊരു ചെറിയൊരു കിറ്റാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് ഈ ഒരു ഫ്ലോറിന്റെ താഴെ ഇനിയും ഉണ്ട് അല്ലേ, ഒരു സ്പേസ് ഉണ്ട്, അതിന്റെ താഴെ പിന്നെ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്താണോ ഫ്രണ്ടിൽ ഇല്ലാതിരുന്നത് അത് ഇവിടെ അവര് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു സ്പേസ് കുറവ് നമുക്ക് തോന്നും. അപ്പൊ ഇവിടെയുള്ള ഈ ചാർജറും ഇതും എല്ലാം നമുക്ക് വേണേൽ ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കുകയും ചെയ്യും. അപ്പൊ കൂടുതൽ സ്പേസ് വേറെ കാര്യങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ലിറ്റു, ഈ വണ്ടിക്ക് സത്യം പറഞ്ഞാൽ ഉയരം ഇച്ചിരി കുറവാണെങ്കിലും സി ആർ വിയുടെ ഒരു ലെങ്തും വിടുത്തും ഇതിന് വരുന്നുണ്ട് അല്ലേ. പക്ഷേ ഇതിന്റെ വീൽ ബേസ്, അതായത് വീല് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നമ്മുടെ ഒരു മിനി കൂപ്പറിന്റെ ഒക്കെ ഒരു സ്റ്റൈലാണ്. അതായത് നാല് വീലും നാല് മൂലയ്ക്ക്, ഒരു ഇലക്ട്രിക് വണ്ടിയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണത്. കാരണം മറ്റേ ട്രാൻസ്മിഷൻ ടണൽ ഇല്ല, അപ്പൊ അകത്ത് കൂടുതൽ സ്പേസ് വന്നു, പിന്നെ എഞ്ചിൻ ഇല്ല, അപ്പൊ നമുക്ക് വീല് നമുക്ക് ഇഷ്ടമുള്ളടത്ത് പ്ലേസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിലായതുകൊണ്ട് ഇപ്പൊ ഇതുകൊണ്ട് ഈ ഒരു ബാക്കിലെ വീല് തന്നെ ശ്രദ്ധിച്ച് അത് ഏറ്റവും ഒരു കോർണറിലാണ് വെച്ചേക്കുന്നത്. അതായത് അകത്തെ ഒരു സ്പേസിനൊരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടാണ് വെച്ചേക്കുന്നത്. ഫ്രണ്ട് വീലും അങ്ങനെ തന്നെ, ഫ്രണ്ട് വീല് പിന്നെ അങ്ങനെ ഇരുന്നോളും, പക്ഷെ ബാക്ക് അങ്ങനെയാണ് വെച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു ഇന്റീരിയർ സ്പേസ് നല്ല രീതിയിൽ കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സി ആർ വിയുടെ ലെങ്തും വിഡ്ത്തും ഉണ്ടെങ്കിലും ഹൈറ്റ് ഇച്ചിരി കുറവാണ്, അതുപോലെ തന്നെ വെയിറ്റ് ഇച്ചിരി കൂടുതലും ഉണ്ട്. കാരണം ഇതൊരു ഇലക്ട്രിക് കാറാണ്, ഇലക്ട്രിക് കാറിന് ബാറ്ററി വരുന്നുണ്ട്, അത് എപ്പോഴും ഇച്ചിരി ഹെവി ആയിരിക്കും. നമ്മുടെ ടെക്നോളജി അത്രയ്ക്കും വികസിച്ചിട്ടില്ല, അപ്പം ഒരു ഇച്ചിരി ഹെവിയാണ്. പക്ഷേ എപ്പോഴും ഇലക്ട്രിക് മോട്ടറിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഇൻസ്റ്റന്റ് ടോർക്കാണ്. അതായത് നമ്മൾ കാല് കൊടുക്കുന്നു, വണ്ടി പോകുന്നു. അത് ഒരിക്കലും ഒരു ഒരു ഗ്യാസ് പവേർഡ് അല്ലെങ്കിൽ ഒരു കമ്പസ്റ്റൻ എഞ്ചിന് അവകാശപ്പെടാൻ പറ്റത്തില്ല അത്രയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ വല്ല ഡ്രാഗ് റേസിനൊക്കെ പോകും. അപ്പൊ ആ ഒരു അവസരത്തിൽ ഏറ്റവും നല്ലത് ഒരു 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 റിയൽ വേൾഡ് പെർഫോമൻസിൽ എപ്പോഴും സി ആർ വിയുടെ മുമ്പിലായിരിക്കും. നമ്മൾ സി ആർ വി ആയിട്ട് കുറെ നേരമായിട്ട് കമ്പയർ ചെയ്യുന്നത്, പക്ഷേ ശരിക്കും ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. സി ആർ വിയുടേനൊക്കെ വളരെ മേളിലാണ് ഈ വണ്ടിയുള്ളത്, ഒരു പ്രീമിയം ലെവലിലാണ്. പക്ഷെ നമ്മളൊരു സൈസ് കമ്പാരിസന് വേണ്ടി അത് ഉപയോഗിച്ചതേ ഉള്ളൂ. നമുക്ക് ഫോർഡിന്റെ മറ്റേ മസ്റ്റാങ് മാക്കിയും ID4 ആയിട്ടും ടെസ്ലയുടെ തന്നെ മോഡൽ 3 ആയിട്ടും വൈ ആയിട്ടും ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചറും ഇതിനകത്തുണ്ട്. ലിറ്റോ ബാക്കിൽ ഇരുന്നിട്ട് എന്താണ് തോന്നുന്നത്? ലിറ്റോക്ക് ഇച്ചിരി ഹൈറ്റ് ഉള്ള ഒരാളാണല്ലോ, എന്തൊരു ഹൈറ്റ് ഉണ്ട് ലിറ്റോക്ക്? എനിക്ക് 5'11" ഉണ്ട്, ഓൾമോസ്റ്റ് 6 എന്ന് വേണേ പറയാം. ഓക്കെ, ഞാൻ 5'6" അല്ലെ 5'7" ഉള്ളു. പക്ഷേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് നല്ല ഹെഡ്റൂം ഉണ്ട്. അയോണിക് 5 ബോക്സി ഡിസൈൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഒരു സ്ലാൻഡഡ് റൂഫ് ഇതിന് വരുന്നുണ്ട്. അത് എയറോഡൈനാമിക്കലി എഫിഷ്യന്റ് ആണ്, പക്ഷേ ചെറിയൊരു സ്ലാൻഡ്നെസ് വരുന്നുണ്ടല്ലോ. 5'11" ആയിട്ടും നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അകത്ത് ലെഗ് റൂം എങ്ങനെയുണ്ട്? നല്ല ലെഗ് റൂം ആണ് അല്ലേ, നല്ല. അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ആ ട്രാൻസ്മിഷൻ ടണലൊന്നും ഇല്ലാത്തതുകൊണ്ട് കാലിന്റെ അവിടെ നല്ല വിശാലമായിട്ട് നീട്ടി വെച്ചിരിക്കാൻ പറ്റും. സീറ്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? 3 പേർക്ക് അത്യാവശ്യം നടുക്കൊരു ഒരു വലിയൊരാൾക്ക് ഇരിക്കാനായിട്ട് ഇച്ചിരി ഇത്. അത് പിന്നെ എല്ലാ എസ് യുവിയുടെ കാര്യം അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡറും ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, കൊള്ളാം. ഇനി ഞാൻ വേറൊരെണ്ണം പ്രത്യേകം ശ്രദ്ധിച്ചു പറഞ്ഞാണ്, ഇവിടെ നമുക്ക് ഫ്രണ്ട് സീറ്റിന്റെ പുറയിലായിട്ട് ഒരു USB ഒരു ചാർജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. USB അല്ല, സി ടൈപ്പ് അല്ലേ. അതായത് നമുക്ക് ചാർജ് ചെയ്യേണ്ടവർക്ക് പുറകിൽ, അതായത് ഇവിടെ ഈ കൺസോളിന്റെ ഇവിടെയല്ല കൊടുത്തേക്കുന്നത്, ഈ സീറ്റിന്റെ സൈഡിലായിട്ട്, ആ ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്കൊരു ക്ലൈമറ്റ് കൺട്രോൾ, മറ്റേ ക്ലൈമറ്റ് വെന്റ്സ് ഉണ്ട്. പക്ഷെ ക്ലൈമറ്റ് കൺട്രോൾ ഇവിടെ പറ്റൂല, പക്ഷെ ക്ലൈമറ്റ് വെന്റ്സ് ഉണ്ട്. അത് തന്നെ ഒരു പ്രീമിയം വണ്ടികളിലൊക്കെ ഇപ്പൊ കിട്ടാറുള്ളൂ. പിന്നെ നല്ല സ്റ്റോറേജും ഉണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് ബാക്കില്. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും അധികം ചെളി പറ്റാത്ത ഒരു മെറ്റീരിയൽ ഫുള്ളി കവേർഡാണ്. ഒരു വെറൈറ്റി സീറ്റിന്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അല്ലെ ബാക്കിലോട്ട്, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഡ്രസ് ആണ്. നല്ലൊരു ഡിസൈൻ ആണ്. പിന്നെ ആ ഒരു പ്ലാസ്റ്റിക് ഇത് വന്നത് അത് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പിള്ളേരൊക്കെ ഉള്ളവരുടെ വണ്ടി കാണുമ്പോൾ നമുക്ക് അറിയാം, അതായത് പിള്ളേരെന്തായാലും പുതിയ വണ്ടിയാണോ പഴയ വണ്ടിയാണോ അവർ നോക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ പവർ ബട്ടൺ എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാണല്ലേ വരുന്നത്. നമ്മുടെ ചില വണ്ടികളില് നമ്മുടെ ഒരു ഡാഷ്ബോർഡിന്റെ അവിടെ ആയിട്ട് വരും, ചില വണ്ടികളുടെ സ്റ്റീറിംഗിൽ വരും. പക്ഷെ ഇതൊരു വളരെ മനോഹരമായിട്ട് തന്നെ അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇച്ചിരൂടെ കൂടിയ മോഡലില് കപ്പാസിറ്റി ടച്ച് ബട്ടണാണ് വരുന്നതെന്നാണ് ഞാൻ കണ്ടത്, EV6 ഇച്ചിരൂടെ കൂടിയ മോഡലില്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാനഡയില് ഈ എക്സ്ട്രീം കോൾഡ് വരുമ്പോൾ അത് അത്ര നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് യൂസ് ചെയ്യാൻ. പക്ഷെ ഈ മോഡലില് ഒരു നമുക്ക് ടച്ച് ഒരു ഫിസിക്കൽ ബട്ടൺ തന്നെ കൊടുത്തിട്ടുണ്ട്, അതായിരിക്കും ഇച്ചിരൂടെ നല്ലത്. പിന്നെ നമ്മൾ ഗിയർ സെലക്ട് ചെയ്യുന്നത് ഒരു എന്നാ പറയുക, ഒരു സെലക്ടർ, ഒരു റൗണ്ട് നോബിലൂടെയാണ്, റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ്.
ഡോർ ക്ലോസ് ചെയ്ത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഒരു ഇലക്ട്രിക് കാറിന്റെ സ്ക്രീൻ ആണ് വരുന്നത്. സാധാരണ വണ്ടികളിലൊന്നും ഇങ്ങനെ കാണാറില്ല. അത് തന്നെ നല്ല നല്ല വലുപ്പമുണ്ടല്ലേ. അതായത് ഒരു ഗേജ് ക്ലസ്റ്റർ തൊട്ട് അങ്ങ് അറ്റം വരെയും ഇത് വരുന്ന രീതിയിലാണ് വന്നേക്കുന്നത് അല്ലേ. പിന്നെ വേറൊരെണ്ണം ഒരു ഒരു ചിലരുടെ ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. അത് സത്യം പറഞ്ഞാൽ അയോണിക് ഫൈവിൽ അവർ ചെയ്തിട്ടുമില്ല. നമ്മൾ എപ്പോഴും അയോണിക് ഫൈവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാലും അത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു കൺട്രോൾ പാനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം കൺട്രോൾസ് ഇവിടെയല്ല വരുത്തിയേക്കുന്നത്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫിസിക്കൽ ബട്ടൺസ് അല്ല, ടച്ചാണ്, ഒരു കപ്പാസിറ്റി ടച്ച് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിലാണ് ഇപ്പം സ്ക്രീൻ ഇരിക്കുന്നത്. അതായത് നമ്മുടെ എ സി, ഫാന്, ഹീറ്റഡ് എല്ലാം നമുക്കുണ്ട്. ഒരു ഡ്യുവൽ ക്ലൈമറ്റ് സോണും ഉണ്ട്. പക്ഷേ നമുക്കിപ്പം റേഡിയോ കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളത് വേറൊരു ബട്ടൺ ഞെക്കണം. അപ്പോഴാണ് മാപ്പും നാവിഗേഷനോ അല്ലെങ്കിൽ റേഡിയോയോ മീഡിയോ എല്ലാം വരിക. അപ്പം അതിൻ്റെ കുഴപ്പമില്ല. പറയുക, ഇനിയിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്ന് ഫാൻ കൂട്ടിയിടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഒരു ബട്ടൺ അവിടെ ഇല്ല. ഞാൻ ആദ്യം ഇത് ചെയ്തിട്ട് പിന്നെ പോയി ബട്ടൺ ഞെക്കണം. ഇത് വലിയൊരു ഇൻകൺവീനിയൻസ് അല്ല, പക്ഷേ ഇത് അവരൊരു പരിഹരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് സ്പേസ് സേവ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇതൊരു അസൗകര്യമായിട്ട് തോന്നണമെന്നില്ല. പിന്നെ നമുക്ക് ഒരു വണ്ടിയുടെ ലോകത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ സിവിക്കിന്റെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഹോണ്ട ആദ്യം അവരുടെ വോളിയം ബട്ടൺ മൊത്തം ഫിസിക്കൽ ബട്ടൺസ് മാറ്റി ഒരു ടച്ച് കൊടുത്തിരുന്നു. പക്ഷെ ഭയങ്കര രീതിയിൽ കംപ്ലൈന്റ് വന്നു. കാരണം എല്ലാവർക്കും ടച്ച് ഒരു ഫിസിക്കൽ ബട്ടൺ ഉള്ളതാണ് ഇഷ്ടം. പക്ഷെ എന്നാലും ടച്ച് തന്നെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. പക്ഷെ മെജോറിറ്റിക്ക് ഒരു ഫിസിക്കൽ ബട്ടൺ വേണമെന്നാണ് ആഗ്രഹം. അപ്പൊ അങ്ങനെ വന്നപ്പോ അവസാനം അവർ പുതിയ മോഡലുകളിൽ ടച്ച് ഒഴിവാക്കി തിരിച്ചുകൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായി. അപ്പം മെജോറിറ്റിയുടെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുക, ഒന്നീ രണ്ടും ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ എന്നാ പറയുക ഒരു ഫിസിക്കൽ ബട്ടൺ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കുക. പക്ഷെ ഇത് ഈ ഒരു ബട്ടണിന് ഒരു പ്രശ്നവുമില്ല, വളരെ നല്ലതാണ്. പക്ഷെ ഒരു സജഷൻ മാത്രമാണ് ഇത്. ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആണ്. പിന്നല്ല സ്പേസിന്റെ കാര്യം പറഞ്ഞപ്പം ഈ നടുവിലത്തെ ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ സ്റ്റോറേജ് പവർ ബാങ്ക് പോലെയാണ്. ഇഷ്ടം പോലെ നാലെണ്ണം ഉണ്ടല്ലേ. യു എസ് ബി രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട്. പിന്നെ നടുക്കൊരു സ്റ്റോറേജ് സ്പേസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റെഗുലർ രീതിയിൽ പിന്നെയും ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. അല്ല, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, കപ്പ് ഹോൾഡർ ഉണ്ട്, വയർലെസ് ചാർജർ ഉണ്ട്. ഒരു ഇലക്ട്രിക് കാർ വരുമ്പോ വയർലെസ് ചാർജർ പറ്റില്ലല്ലോ. അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് പുറകിലുണ്ട്, അഞ്ച് ആറ് പിന്നെ ഇത് വയർലെസ് വയർലെസ്. പിന്നെ വേറൊന്നാണ് നമ്മുടെ ക്യാമറയുടെ സിറ്റുവേഷൻ. അപ്പം അതും കുറേ ടൈപ്പ് ഉണ്ട്. നമുക്ക് കൂടിയ മോഡലിൽ 360 അവൈലബിൾ ആണ് അല്ലേ. ഇത് കൂടിയ മോഡൽ അല്ല, അതുകൊണ്ട് ഇത്രയും വ്യൂ മോഡുകളെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ 360 അവൈലബിൾ ആണ് കൂടിയ മോഡലുകളിൽ. അതും വളരെ ഇച്ചിരി നല്ല ഫങ്ഷനാലിറ്റി ഉള്ള നല്ലൊരു 360 ഇതാണ് വരുന്നത്. ഒരു വെറും 360 അല്ല, എറൗണ്ട് ദ വ്യൂ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആണ് വരുന്നത്. അപ്പം കൂടിയ മോഡലുകളായിരിക്കും നല്ലത്. പക്ഷെ ഇപ്പോഴത്തെ വെയിറ്റ് ടൈം ഒക്കെ വെച്ച് കൂടിയ മോഡൽ ഓർഡർ ചെയ്താൽ എത്ര സമയം എടുക്കും എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. ഇനി ഇവിടെ ഏതാണ് ഏറ്റവും പ്രത്യേകതയായിട്ടുള്ളത്? നമ്മുടെ ഡ്രൈവ് മോഡുകൾ സ്റ്റിയറിംഗിൽ തന്നെയാണ് അല്ലെ ഡ്രൈവ് മോഡ് വരുന്നത്? സ്റ്റിയറിംഗിൽ തന്നെയാണ് ഡ്രൈവ് മോഡ്. ഓക്കെ, കാണാത്തൊരു ടൈപ്പാണ് ഇത്. ആ ഒരു ചെറിയ ഒരു ഇതായിട്ട്. പിന്നെ വേറൊരു നമ്മൾ അബ്നോർമൽ ആയിട്ട് കാണുന്ന ഒരു സാധനം പാഡിൽ ഷിഫ്റ്റർ. അതായത് നമ്മൾ വിചാരിക്കും നമ്മള് ഗ്യാസ് പവർ വണ്ടിക്ക് നമ്മൾ ഗിയർ മാറാനായിട്ട് പാഡിൽ കൊടുക്കുന്നുണ്ട്. പെർഫോമൻസ് കാറുകളിലും എല്ലാത്തിലും ഇപ്പം നോർമൽ വണ്ടികളിലും വരുന്നുണ്ട് പാഡിൽ ഷിഫ്റ്റർ. പക്ഷെ ഇലക്ട്രിക് കാറിന് എന്തിനാണ് പാഡിൽ ഷിഫ്റ്റർ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ടല്ല, ഗിയർ ഇല്ലല്ലോ ഇലക്ട്രിക് കാറിന്. പക്ഷെ ഇത് റീജിയൻ ബ്രേക്കിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ പാഡിൽ ഷിഫ്റ്റർ ഇവിടെ വരുന്നത്. അപ്പൊ പാഡിൽ ഷിഫ്റ്ററും ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ഒരു സിംഗിൾ ഒരു ഇതിലാണ് പോയേക്കുന്നത്. പക്ഷെ നല്ല മനോഹരമായിട്ട് ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ബട്ടണുകളൊക്കെ ഒരു മെറ്റാലിക് ടച്ച് വരുന്ന ഒരു പ്രീമിയം ഫീല് വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫിനിഷും ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഒരു റെഗുലർ കീ അല്ല. റെഗുലർ കീ തന്നെ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ളൊരു വണ്ടികളാണ്. അവർ മാർക്കറ്റ് പിടിച്ചത് തന്നെ അങ്ങനെയാണെന്ന് വേണേ പറയാം. ഒരു പ്രീമിയം മോഡലാണ്. അതിൻ്റെതായിട്ടുള്ളൊരു ആ കൊടുക്കുന്ന പൈസക്കുള്ള ഒരു മൂല്യം ഈ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം ഞങ്ങളിരുന്ന് സംസാരിച്ചപ്പം ഈ വണ്ടി ശരിക്കും സ്റ്റാർട്ടിലാണ് ഇരിക്കുന്നത്. ഇതൊരു റെഗുലർ വണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പം കിയയുടെ തന്നെ സിസ്റ്റർ കമ്പനി ആയുടെ ഹ്യുണ്ടായുടെ ഒരു എലാൻഡ്ര ആണ് എന്റെ സ്വന്തം വണ്ടി. അതിൽ ഇത്രയും ക്വയറ്റൊന്നും അല്ല അതിനകത്ത് ഇരിക്കാന്ന് പറയുന്നത്. അപ്പൊ നാട്ടിലെ 10-28 രൂപയുടെ വണ്ടിയാണ് എലാൻഡ്ര എന്ന് പറയുമ്പോൾ. പക്ഷെ അതിൽ ഇത്രയും ക്വയറ്റ് ആയിട്ടല്ല ഇരിക്കുക. അപ്പം ഇതിനകത്ത് ആ ഒരു നിശബ്ദത എനിക്ക് തോന്നുന്നത് നമ്മളെ എ സിയുടെ ഫാനിന്റെ ഒരു ചെറിയ ഒച്ച മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഒരു ഒച്ച ഇവിടെ ഇല്ല. പിന്നെ
ബാറ്ററി നോക്കി 99% ഇരിക്കുന്നത്. ആ കാണിച്ചിരിക്കുന്ന ലൊക്കേഷനിൽ തന്നെയാണ് കേട്ടോ ബാറ്ററി വെച്ചിരിക്കുന്നത്. ശരിക്കും ഫിസിക്കലി എവിടെയാണോ വണ്ടിയുടെ ഏറ്റവും താഴെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി അത്രയും നല്ല രീതിയിൽ വന്ന് വണ്ടിയുടെ ആ ഒരു ഹാൻഡിലിംഗ് മികച്ച രീതിയിലാകും. ഇതാണ് ഒരു ഗ്രൗണ്ട് അപ്പ് ഒരു ഇലക്ട്രിക് കാർ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ ഒരു ഓൾറെഡി ഉള്ള ഒരു എഞ്ചിനുള്ള അല്ലെങ്കിൽ ഒരു ഇന്റർണൽ കമ്മീഷൻ ഉള്ള ഒരു വണ്ടിയിലോട്ട് ഇലക്ട്രിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് കിട്ടത്തില്ല. ആ ഭാരമുള്ള മാസ് എപ്പോഴും ഉയർന്നായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഗ്രൗണ്ട് അപ്പ് ഉള്ള ഡിസൈനിന് ഇതാണ് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ്. പിന്നെ അപ്പൊ ഈ 99% ഓൾമോസ്റ്റ് 100% റേഞ്ച് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 461 kilometers ഉണ്ട് റേഞ്ച്. അതായത് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുമ്പോഴത്തെ വണ്ടിയുടെ അടുത്തെത്തി അല്ലേ. ചില വണ്ടികളെ കാലം കൂടുതലെത്തി എന്ന് പറയാം. അപ്പം ഇന്നത്തെ ഒരു ഗ്യാസ് പ്രൈസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു റിഫൈൻമെന്റിൽ ഇങ്ങനെ ഒരു വണ്ടി കിട്ടുമെങ്കിൽ എന്തിനാ നമ്മളൊരു പെട്രോൾ അല്ലെങ്കിൽ ഒരു ഡീസൽ കാർ എടുക്കണമെന്ന് തോന്നിപ്പോവാണ് ഈ വണ്ടിയിൽ കയറി. വണ്ടിയുടെ വെയിറ്റിംഗ് ടൈമാണ് 18 മാസം. ഓക്കെ, ഫുൾ ക്യാഷ് എന്ന് പറഞ്ഞാലും 18 മാസം വെയിറ്റ് ചെയ്യണം അല്ലേ. വണ്ടിയില്ല, ഓക്കെ. അപ്പൊ ചിപ്പ് ഷോർട്ടേജും ബാക്കി പ്രശ്നങ്ങളും കാരണം ഇത്രയും ഒരു വെയിറ്റ് ടൈം ഉണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി എടുക്കുന്ന ആൾ ഒരിക്കലും അത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അതിനുള്ള ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ വെന്റുകളുടെ പ്ലേസ്മെന്റ് ഒക്കെ വളരെ നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത്. ഡാഷ് തന്നെ ഒരു ഡ്യുവൽ ഫിനിഷിലാണ് അല്ലെ വന്നിരിക്കുന്നത്. പിന്നെ ഇനി സ്റ്റിയറിംഗിന്റെ ഇടതുവശത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ, പാർക്കിങ്ങിന്റെ പാർക്ക് ബ്രേക്ക് ഇവിടെയാണ് അല്ലെ വരുന്നത്. പിന്നെ ഈ ബട്ടണാണ് നമ്മൾ നമ്മുടെ പുറത്തെ ചാർജറിന്റെ ലിഡ് തുറക്കാനും അടയ്ക്കാനും ഉപയോഗിക്കുന്നത്. നമ്മൾ ഒന്ന് പ്രസ് ചെയ്താൽ അത് തുറന്നു വരും. അപ്പം ചാർജർ ഡോർ ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻഫർമേഷനും റെഡിലി അവൈലബിൾ ആണ്. നമ്മൾ തുറന്നിട്ടിട്ട് ഫ്യൂൽ ക്യാപ്പ് ഒക്കെ അടയ്ക്കാണ്ട് നമ്മൾ എത്ര പ്രാവശ്യം ഓടിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലൊന്നുമില്ല. നമുക്ക് എന്നിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ആ ഡോറ് ക്ലോസ് ആവുകയും ചെയ്യും. ആ ഒരു ക്ലോസ് ആയി കഴിയുമ്പോൾ അത് പിന്നെ കാണിക്കുന്നില്ല ആ ഒരു മെസ്സേജ്. അപ്പൊ അതാണ് ഇടതുവശത്തുള്ളത്. പിന്നെ വലതുവശത്തോട്ട് നമ്മുടെ സ്ക്രീൻ പറഞ്ഞാൽ, സ്ക്രീനിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേജ് ക്ലസ്റ്ററിൽ നിന്ന് ആ ഒരു കർവ്ഡ് സ്ക്രീൻ ഒരു പാസഞ്ചറിന്റെ അവിടം വരെ വന്നു ഇപ്പോണ്ട്. പക്ഷെ അത് ഫേസ് ചെയ്തിരിക്കുന്നത് ഡ്രൈവറിനെയാണ്. എന്നാൽ പാസഞ്ചറിന് നല്ല വ്യക്തമായിട്ട് അത് കാണാൻ പറ്റും. പക്ഷെ ഡ്രൈവർ ഫോക്കസ്ഡ് ആണ് സാധനം. അപ്പം അത് ഒരു നല്ലൊരു ഒരു ഫീച്ചറാണ് കിയ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ തോട്ട് പ്രോസസ്സിൽ വന്നിട്ടുണ്ട്. ഏതൊക്കെ കമ്പോണൻസ്, അതായത് ഉദാഹരണത്തിന് എ സി അല്ലെങ്കിൽ റേഡിയോ, ഇതൊക്കെ ഓഫ് ചെയ്താൽ എന്തേലും റേഞ്ച് അഡീഷണൽ കിട്ടും എന്നുള്ളതിനാണ് അവിടെ ഒരു ചെറിയൊരു ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടെ അതും നമ്മളെ കാണിച്ചു തരും ഇവര്. അപ്പം അത് ഞാൻ വേറെ വണ്ടികളിൽ അങ്ങനെ കാര്യമായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അതും ഒരു ഇതാണ്. റീജനറേഷൻ ബ്രേക്കിംഗ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ചാർജും എല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും. അതായത് മൊത്തത്തിൽ മൊത്തം ഇൻഫർമേഷൻസ് നമുക്ക് ഈ സ്ക്രീനിൽ റെഡിലി അവൈലബിൾ ആണ്. ഇപ്പൊ സ്പോട്ടിൽ നടക്കുമ്പോൾ ആ ഒരു ഗേജ് ക്ലസ്റ്ററിൽ ഒരു റെഡിഷ് ഒരു സ്പോട്ടി ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഈക്കോ എന്ന് പറയുമ്പം കുറച്ചുകൂടെ ഇച്ചിരൂടെ ചാർജൊക്കെ ഒന്ന് സേവ് ചെയ്ത് കൺസർവേറ്റീവ് ആയിട്ടൊന്ന് ഓടിക്കുകയാണ്. അത് ഏറ്റവും നോർമൽ, അതായിരിക്കും ഒരു പ്രിഫറബിൾ ആയിട്ടുള്ളൊരു എപ്പോഴത്തേക്കും ഡ്രൈവ് മോഡ് അല്ലേ. അപ്പം പിന്നെ നമ്മൾ നമ്മുടെ നോർമൽ കാറിലെ പോലെ തന്നെ നമ്മുടെ സെലക്ടർ ഉപയോഗിച്ച് ഡ്രൈവിലോട്ട് ഇടുന്നു. പാർക്ക് ബ്രേക്ക് എൻഗേജറാണ്, നമ്മളത് കളഞ്ഞു ഡ്രൈവിലോട്ട് ഇട്ടു. നമുക്ക് റെഗുലർ കാർ യൂസ് ചെയ്യുന്ന പോലെ പോവാം. പക്ഷേ വണ്ടി ഭയങ്കര സ്മൂത്ത് ആണ്, ഭയങ്കര സൈലന്റ് ആണ്. ഭയങ്കര സൈലന്റ് കാരണം ഇലക്ട്രിക് കാറിന്റെ ആ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ആ ഒരു സൈലന്റ് ആയിട്ട് പോവാ.